ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമയിൽ ആരംഭകാലം മുതൽ മലയാള സിനിമയിലുള്ള അമ്മ വേഷം ചെയ്തിരുന്ന ആറന്മുള പൊന്നമ്മയെ പറ്റിയാണ്. സ്നേഹമയിയും വാത്സല്യവതിയും കുലീനത്വവും ഭർത്തൃ സ്നേഹവും കുടുംബസ്നേഹവുമെല്ലാമുള്ള മക്കളുടെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന നല്ല കുടുംബിനിയായി അനേക സിനിമകളിൽ അഭിനയിച്ച ആറന്മുള പൊന്നമ്മ മലയാള സിനിമയുടെ ആരംഭകാലം മുതൽ തന്നെ രംഗത്ത് ഉണ്ടായിരുന്നു. ആറന്മുളയിലെ മാലയത്ത് തറവാട്ടിൽ കേശവപിള്ളയുടെയും പാറുക്കുട്ടിയുടെ അമ്മയുടെയും അഞ്ചു മക്കളിൽ ഒരാളായി 1914 ജനനം. പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെയും പമ്പനദിയിൽ നടക്കുന്ന ആറന്മുള ഉത്രട്ടാതി ചുണ്ടൻ വള്ളംകളിയുടെയും ആറന്മുള വാൽക്കണ്ണാടിയുടെയും പ്രസിദ്ധി പിറന്ന ആ മണ്ണിൽ പിറന്ന ഈ കലാകാരി സ്വന്തം സ്ഥലനാമം പേരിനൊപ്പം വെച്ചത് ആ സ്ഥലനാമത്തിൻ്റെ പ്രൗഢി കൂട്ടിയതേ ഉള്ളൂ. തിക്കുറിശ്ശി കൊട്ടാരകര തുടങ്ങിയ ഒന്നാം തലമുറക്കാരുടെയും പ്രേം നസീർ സത്യം തുടങ്ങിയ രണ്ടാം തലമുറക്കാരുടെയും മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയ മൂന്നാം തലമുറക്കാരുടെയും സ്നേഹമയിയായ അമ്മയായി വേഷമിട്ട ഈ താരം ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ മാത്രമേ നെഗറ്റീവ് റോളുകൾ അഭിനയിച്ചിട്ടുള്ളൂ. സിനിമയിൽ ആദ്യമായി അഭിനയിച്ച ശശിധരൻ എന്ന 1950 ചിത്രത്തിൽ അത്യാർത്ഥിക്കാരിയും സ്വാർത്ഥമതിയുമായ റോളിലാണ് അഭിനയിച്ചത് എന്നുള്ളത് വിരോധാഭാസമായി തോന്നാം. പിന്നീട് പാടുന്ന പുഴ എന്ന ചിത്രത്തിലാണ് അത്തരമൊരു വേഷം ചെയ്തത്. ബാക്കി എല്ലാ സിനിമകളിലും സ്വാതിക സ്വഭാവമുള്ള സൽഗുണ സമ്പന്നയായ കഥാപാത്രങ്ങളെ മാത്രമേ ആറന്മുള പൊന്നമ്മ അവതരിപ്പിച്ചിട്ടുള്ളൂ. കുറച്ചുകാലം അമ്മമ്മ വേഷത്തിലും അഭിനയിച്ചിരുന്നു. നല്ല അമ്മയോ അമ്മമ്മയോ ആയി മാത്രം അഭിനയിച്ച ആറന്മുള പൊന്നമ്മയോട് മറ്റു സഹനടീനടന്മാരും എക്കാലവും സ്നേഹബഹുമാനാദികൾ അവർക്ക് നൽകിയിരുന്നു. സഹപ്രവർത്തകരും അമ്മയോടെന്ന പോലെയോ അമ്മമ്മയോടെന്ന പോലെയോ മാത്രമേ ആറന്മുള പൊന്നമ്മയോട് പെരുമാറിയിട്ടുള്ളൂ. ആറന്മുള പൊന്നമ്മയുടെ ഒരു ഇളയ സഹോദരിയായ തങ്കവുമായി പൊന്നമ്മ കുട്ടിയായിരിക്കുമ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നു. 12 മുതൽ അവർ സ്റ്റേജുകളിൽ പാടി. 15 ഒരു പ്രൈമറി സ്കൂളിൽ സംഗീതാധ്യാപികയായി ജോലി ലഭിച്ചു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമി ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിൽ അവിടെ പ്രവേശനം നേടി. കോഴ്സ് പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ സംഗീതാധ്യാപികയായി അവർക്ക് ജോലി ലഭിച്ചു. പൊന്നമ്മയുടെ ഇളയ സഹോദരി വിവാഹം കഴിച്ചത് അക്കാലത്തെ പ്രശസ്ത നാടക നടനും നാടക സംവിധായകനും ട്രൂപ്പിൻ്റെ ഉടമയുമായ വൈക്കം വാസുദേവൻ നായരെയായിരുന്നു. വൈക്കം വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പൊന്നമ്മ ആറന്മുള പൊന്നമ്മയുടെ സഹോദരി തങ്കവും ചേർന്ന് നായികാനായകന്മാരായി അഭിനയിച്ചിരുന്ന നാടകങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിരുന്നു. സ്ത്രീകൾ നടിയാകുന്നതിൽ വിലക്കുള്ള കാലത്ത് ഭാര്യാഭർത്താക്കന്മാർ ജോഡിയായി അഭിനയിക്കുന്നതിനും മറ്റും തടസ്സമുണ്ടായിരുന്നില്ല. അടുത്ത ബന്ധുവായ സ്ത്രീയും അഭിനയിക്കുന്നതിനും കാണികൾ വിരോധിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല 1940 കഴിഞ്ഞതോടെ സ്ത്രീകൾ അഭിനയിക്കുന്നത് അരുത് എന്നുള്ള നിബന്ധനക്കാരിയത്തിലും അയവ് വന്നിരുന്നു. വൈക്കം വാസുദേവൻ നായരും തങ്കം വാസുദേവൻ നായരും വളരെ പ്രശസ്തരായ കാലത്ത് അവരുടെ നിർബന്ധത്താലാണ് അവരുടെ കൂടെ ആറന്മുള പൊന്നമ്മ ഭാഗ്യലക്ഷ്മി എന്ന നാടകത്തിൽ അഭിനയിച്ചത്. അത് 1943 പൊന്നമ്മയുടെ 29 ആദ്യമായിട്ട് നാടകത്തിൽ അഭിനയിച്ചത്. അത് ജനങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുകയും നല്ല അഭിപ്രായവും പ്രതികരണവും ഉണ്ടാവുകയും ചെയ്തതോടെ വീണ്ടും അവർ പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ചു. അങ്ങനെ പ്രസന്ന, ചേച്ചി, ജീവിതയാത്ര തുടങ്ങിയ ചില നാടകങ്ങളിൽ അഭിനയിക്കാൻ അവസരം ഉണ്ടായി. പല നാടകക്കാരും സിനിമയിലേക്ക് ചേക്കേറുന്ന കാലമായപ്പോൾ വൈക്കം വാസുദേവൻ നായരും തങ്കം വാസുദേവൻ നായരും അവരുടെ വിജയിച്ച നാടകമായ യാചകി സിനിമയാക്കി. അവർ രണ്ടുപേരും നായികാനായകന്മാരായി അതിൽ അഭിനയിച്ചെങ്കിലും ആ പടം പരാജയപ്പെട്ടു. ആറന്മുള പൊന്നമ്മ 36 ശശിധരൻ എന്ന മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു. NB ചല്ലപ്പൻ നായരുടെ പ്രസിദ്ധമായ നാടകത്തിൻ്റെ സിനിമ ആവിഷ്കാരമായിരുന്നു അത്. ചിത്രം വൻ വിജയമായി. ആറന്മുള പൊന്നമ്മയും നല്ല നടിയെന്ന പേര് സിനിമയിൽ സമ്പാദിച്ചു. ചിത്രത്തിലെ നെഗറ്റീവ് റോൾ കുഴപ്പമൊന്നും ചെയ്തില്ല. അടുത്ത പടം മുതൽ നല്ല അമ്മയായി തന്നെയാണ് റോളുകൾ ലഭിച്ചത്. 1951 ആറന്മുള പൊന്നമ്മ അഭിനയിച്ച യാചകൻ എന്ന സിനിമയിൽ നായികാനായകന്മാരായത് MB മന്മഥനും മിസ് കുമാരിയുമാണ്. പിൽക്കാലത്ത് NSS കോളേജുകളിൽ പ്രൊഫസറും പ്രിൻസിപ്പലുമായ വ്യക്തിയാണ് ശ്രീ MB മന്മഥൻ. 1952 റിലീസായ
മലയാള ചിത്രങ്ങളിൽ സാമ്പത്തികമായി വിജയിച്ച രണ്ട് ചിത്രങ്ങളിൽ ഒന്നാണ് അമ്മ. തിക്കുറിശ്ശി നായകനായ ഇതിൽ അദ്ദേഹത്തിൻ്റെ അമ്മയായി ആറന്മുള പൊന്നമ്മ അഭിനയിച്ചു. ട്രാവൻകൂർ സിസ്റ്റേഴ്സിലെ ലളിതയായിരുന്നു നായിക. 1953 നീല പ്രൊഡക്ഷൻസിൻ്റെ പൊൻകതിർ, ബാല്യസഖി എന്നീ ചിത്രങ്ങളിലും പൊന്നമ്മ അഭിനയിച്ചു. രണ്ട് ചിത്രങ്ങളിലും പ്രേംനസീറായിരുന്നു നായകൻ. 50s തന്നെ മന്ത്രവാദി, കുടപ്പിറപ്പ്, തസ്കരവീരൻ, അനിയത്തി, പാടാത്ത പെങ്കിളി, ലോകനീതി തുടങ്ങിയ പല ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചു. 1962 വേലുത്തമ്പി ദളവയിൽ ദളവായായി അഭിനയിച്ച കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അമ്മയായി അഭിനയിച്ചത് ആറന്മുള പൊന്നമ്മയാണ്. അതിനെ നല്ല അഭിപ്രായം അവർക്ക് ലഭിച്ചു. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ കൗസല്യയുടെ വേഷം ചെയ്തത് ഇവരാണ്. ഈ ചിത്രത്തിൽ മണ്ടോദരിയായി അഭിനയിച്ചത് കവിയൂർ പൊന്നമ്മയാണ്. 1965 ശകുന്തള എന്ന ചിത്രത്തിൽ, അത് ഉദയായുടെ ചിത്രമായിരുന്നു, അതിൽ ഗൗതമി എന്ന വേഷം ചെയ്തത് ആറന്മുള പൊന്നമ്മയാണ്. തറവാട്ടമ്മ, പ്രിയതമ്മ, അഗ്നിപുത്രി, ബിരുദൻ ശംഖു, അധ്യാപിക, പൂജാപുഷ്പം, ജ്വാല തുടങ്ങിയ ധാരാളം ചിത്രങ്ങളിൽ ആ ദശകത്തിലും അവർ അഭിനയിച്ചു. 70s 80s ധാരാളം നല്ല വേഷങ്ങൾ ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചു. 1971 മുത്തശ്ശി എന്ന ചിത്രത്തിൽ മുത്തശ്ശി എന്ന ടൈറ്റിൽ റോളിൽ അഭിനയിച്ചു. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പ്രേംനസീറും ഷീലയുമാണ് പ്രധാന താരങ്ങൾ. സ്വപ്നം എന്ന ചിത്രത്തിലും ഹൃദയം ഒരു ക്ഷേത്രം എന്ന ചിത്രത്തിലും മധുവിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചത്. 1978 അടൂർഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റത്തിലും അഭിനയിച്ചു. 1982 കമലഹാസനും ശ്രീദേവിയും പ്രധാന റോളുകൾ ചെയ്ത വാഴ്വേമായം എന്ന തമിഴ് ചിത്ര സിനിമയിലും ഇവർ അഭിനയിച്ചു. അദ്വൈതം, സവിധം, ആകാശദൂത്, അച്ചുവേട്ടൻ്റെ വീട് തുടങ്ങിയ സിനിമകളിലും നല്ല വേഷങ്ങളിൽ ആറന്മുള പൊന്നമ്മ അഭിനയിച്ചു. ഇന്ദ്രിയം എന്ന 2000s ചിത്രത്തിലാണ് ഒടുവിൽ അഭിനയിച്ചത്. 1996 കേരള സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള അവാർഡ് ആറന്മുള പൊന്നമ്മയ്ക്ക് ലഭിച്ചു. അതേ വർഷം നല്ല സഹനടിക്കുള്ള നാഷണൽ അവാർഡ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ കഥാപുരുഷനിലെ അഭിനയത്തിന് ഇവർക്ക് ലഭിച്ചു. ഏഷ്യാനെറ്റിൽ നിന്നും ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് 1998 ഇവർക്ക് ലഭിച്ചു. 2005 ജെ സി ദാനിയൽ അവാർഡും ആറന്മുള പൊന്നമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകളുടെ ഭർത്താവാണ് ശ്രീ സുരേഷ് ഗോപി. ശ്രീമതി ആറന്മുള പൊന്നമ്മ 2011 ഫെബ്രുവരിയിൽ 96 വയസ്സിൽ അന്തരിച്ചു.